കൂട്ടുകാരെ, ടെക്നോ ടവറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൊബൈൽ ഉപയോഗിക്കാത്തവരായി ഇന്ന് ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ള മൊബൈലിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനായി ഒരു കീബോർഡ് ആവശ്യമാണ്. ഇന്ന് പല തരത്തിലുള്ള കീബോർഡുകൾ നമുക്ക് ലഭ്യമാണ്. എന്നിരുന്നാലും ഇവയിൽ നിന്ന് ഏറ്റവും നല്ലത് ഏതെന്ന് തിരഞ്ഞെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കീബോർഡുകളിൽ നമ്മൾ കൊടുക്കുന്ന പെർമിഷനുകൾ ചിലപ്പോൾ നമുക്ക് തന്നെ പണി കിട്ടാനും സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ ഗൂഗിളിന്റെ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ളതും ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമായതുമായ ജീബോർഡ് എന്ന കീബോർഡിൽ അടങ്ങിയിരിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചും ആ കീബോർഡിനെ പറ്റിയും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ജീബോർഡ് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഉണ്ടാകും. നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമുക്ക് ജീബോർഡ് കീബോർഡ് നമ്മുടെ ഡിഫോൾട്ട് കീബോർഡായി എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും അഡീഷണൽ സെറ്റിംഗ്സ് എന്നതിൽ നിന്നും ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ കറന്റ് കീബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും ജീബോർഡ് സെലക്ട് ചെയ്യുക. തുടർന്ന് ജീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഇതിൽ നിന്നും നല്ലൊരു തീം എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ജീബോർഡിന്റെ തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും തീം എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മൈ തീം എന്നത് സെലക്ട് ചെയ്താൽ ഗാലറിയിൽ നിന്നുള്ള നിങ്ങളുടെ ഫോട്ടോകളും മറ്റും ഇവിടെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഞാനിവിടെ ഗൂഗിളിൽ തന്നെ തന്നിരിക്കുന്ന ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി നമ്പറുകൾ നമ്മുടെ ഡിഫോൾട്ട് കീബോർഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ജീബോർഡിന്റെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് പ്രിഫറൻസ് എന്നത് സെലക്ട് ചെയ്യുക. അവിടെ മുകളിലേക്ക് കാണുന്ന നമ്പർ റോ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ ഏറ്റവും മുകളിലായി നമ്പർ വരുന്നതാണ്. ഇതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റു ചില സെറ്റിംഗ്സുകൾ കൂടി നമുക്കിവിടെ നിന്ന് തന്നെ പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഷോ ലാംഗ്വേജ് കീ ആണ്. ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ മറ്റ് കീബോർഡുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയിലേക്ക് കൂടി ഈ കീബോർഡിൽ നിന്ന് തന്നെ നമുക്ക് മാറുവാൻ സാധിക്കും. അടുത്തായി വരുന്നത് വോയിസ് ഇൻപുട്ട് കീ ആണ്. ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവ ക്യാച്ച് ചെയ്യുന്നതിനായി മൈക്ക് ആവശ്യമാണ്. അതിനാൽ അതും നമുക്കിവിടെ ഓൺ ചെയ്ത് വയ്ക്കാം. തുടർന്ന് ബാക്ക് വന്നതിന് ശേഷം ടെക്സ്റ്റ് കറക്ഷൻ എന്നത് സെലക്ട് ചെയ്ത് ഷോ സജക്ഷൻസ് ട്രിപ്പ് എന്നത് ഓൺ ചെയ്യുക. തൊട്ട് താഴെയായുള്ള നെക്സ്റ്റ് വേർഡ് സജക്ഷൻ എന്നതും ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡുമായി സാമ്യമുള്ളവ അവിടെ നിന്ന് തന്നെ ടൈപ്പ് ചെയ്യാതെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അടുത്തതിൽ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സെലക്ഷനാണ് ഓട്ടോ കറക്ഷൻ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മംഗ്ലീഷ് ആണെങ്കിൽ ഗൂഗിൾ തന്നെ അതിനെ ഓട്ടോമാറ്റിക്കായി കറക്റ്റ് ചെയ്ത് കളയും. അതിനാൽ നാം ഉദ്ദേശിച്ച വേർഡ് കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. തുടർന്ന് ബാക്ക് വന്നതിന് ശേഷം വോയിസ് ടൈപ്പിംഗ് സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്യുക. ഇതിനായി ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. ഡിഫോൾട്ടായി ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. അതിലെ ടിക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം താഴേക്ക് പോകുമ്പോൾ മലയാളം എന്നത് കാണുവാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് ഭാഷയാണോ സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ ഭാഷ അവിടെ ടൈപ്പ് ചെയ്യുന്നതിന് സാധിക്കും. ഗൂഗിൾ തന്നെ അവിടെ ടൈപ്പ് ചെയ്തു തരും. അടുത്തതായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിക്ഷണറി. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. തുടർന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു വാക്ക് ടൈപ്പ് ചെയ്യുക. താഴെ ഒരു ഷോർട്ട് കട്ട് കൂടി കൊടുക്കുക. തുടർന്ന് ബാക്ക് വരിക. ഇത് എന്തിനാണ് എന്ന് നമുക്ക് ഗൂഗിൾ കീബോർഡിൽ പോകുമ്പോൾ മനസ്സിലാക്കാം. തുടർന്ന് ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നതിനായി ലാംഗ്വേജ് എന്നത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ആഡ് കീബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് നമ്മൾക്ക് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം ഇന്ത്യ സെലക്ട് ചെയ്ത് മലയാളം ഇന്ത്യയിൽ തന്നെ ABC മലയാളം, മലയാളം, ഹാൻഡ് റൈറ്റിംഗ് എന്നിവ സെലക്ട് ചെയ്തു. ഹാൻഡ് റൈറ്റിംഗ് കൊണ്ടുള്ള ഗുണം കൈകൊണ്ട് നമുക്ക് ഇവിടെ എഴുതുവാൻ സാധിക്കും എന്നുള്ളതാണ്. തുടർന്ന് ഡൺ കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ഇപ്പോൾ നമ്മുടെ കീബോർഡ് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻ ഐക്കൺ ഉപയോഗിച്ച് ഏത് ലാംഗ്വേജാണോ പുതുതായി കൂട്ടിച്ചേർക്കേണ്ടത് അത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യുവാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ കീബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കീബോർഡ് മൊത്തത്തിൽ മാറിയതായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ നമ്പർ വന്നിട്ടുണ്ട്.
സൈഡിലായി വോയിസ് ടൈപ്പ് ചെയ്യുന്നതിനുള്ള കാണുവാനുള്ള ഐക്കൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് സംസാരിച്ചാൽ ഗൂഗിൾ തന്നെ അവിടെ എഴുതുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. താഴെയായി ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്നതിനുള്ള ഐക്കണും കാണുവാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിലേക്ക് ഇവിടെ നിന്ന് തന്നെ മാറുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജിബോർഡിന്റെ മറ്റൊരു പ്രത്യേകത ഗൂഗിൾ സെർച്ചിംഗ് ഇവിടെ നിന്ന് തന്നെ നടത്താം എന്നതാണ്. അതിനായി കീബോർഡിന്റെ മുകളിൽ ഇടതുഭാഗത്തുള്ള ഗൂഗിളിന്റെ എംബ്ലം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ക്രിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ളവ സെർച്ച് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ പേഴ്സണൽ ഡയറക്ടറിയിൽ നേരത്തെ ടൈപ്പ് ചെയ്തിരുന്നത് ഓർമ്മയുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് പരിശോധിക്കാം. ഞാനിവിടെ കൊടുത്തിരുന്ന ഷോർട്ട്കട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾ അവിടെ എന്താണോ എഴുതിയിരിക്കുന്ന വേർഡ് അവ വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാതെ തന്നെ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ അനേകം വേർഡുകൾ ഡയറക്ടറിയിൽ നമുക്ക് എഴുതി സൂക്ഷിക്കുക. ആവശ്യമുള്ള സമയത്ത് അവയെടുത്ത് ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ ജിബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ട്രാൻസ്ലേറ്റർ. ഇതിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതില്ല. മുകളിലായി ട്രാൻസ്ലേറ്റർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്ന് സെറ്റ് ചെയ്യുക. നിങ്ങൾ ജിബോർഡിൽ എഴുതുകയോ വോയിസ് ടൈപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷയിലേക്ക് മാറുന്നത് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഞാനിവിടെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ് സെലക്ട് ചെയ്തത്. അടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കറുകൾ, ജിഫുകൾ തുടങ്ങിയവയും കീബോർഡിൽ നിന്ന്. ഇന്നിറങ്ങുന്ന ആൻഡ്രോയിഡ് കീബോർഡുകളിൽ ഏറ്റവും മികച്ച ഒരു കീബോർഡാണ് ഗൂഗിളിന്റെ ജിബോർഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ മറ്റൊരു വീഡിയോയും വീണ്ടും കാണും വരെ നമസ്കാരം.